ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്യു എൻ എയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യത്തിലേക്ക് കടക്കാം. അയിന എപ്പോഴും പോസിറ്റീവാണോ? എപ്പോഴും പോസിറ്റീവാണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാ വിധത്തിലുള്ള തോട്ട്സും വരും അല്ലേ. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നത് നോർമലാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ താനേ കയറി വരും. പക്ഷേ അതിന് നമ്മൾ ശക്തി കൊടുക്കുന്നുണ്ടോ ഇല്ലേന്നാണ് നമ്മൾ നോക്കേണ്ടത്. എനിക്കും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരാറുണ്ട്, ഞാൻ അതിന് ശക്തി കൊടുക്കാറില്ല. നല്ല ചിന്തകൾക്കാണ് ശക്തി കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. ഏത് സിറ്റുവേഷനിലും എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നെഗറ്റീവ് അടിച്ച് അങ്ങ് പോകണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കണോ എന്നുള്ളത് അത് നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നാലും മനഃപൂർവ്വം പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് ഞാൻ എന്നെ കൊണ്ടുപോകാറാണ് പതിവ്. അടുത്ത ചോദ്യം, കഴിഞ്ഞ ഒരു വർഷം അതിനെ കടന്നു പോയ ഫേസസ് വിശദീകരിക്കാമോ? കഴിഞ്ഞ രണ്ട് വർഷം വേണം ഒരുമിച്ച് വിശദീകരിക്കാൻ. അതായത് സന്തോഷവും സങ്കടവും വളർച്ചയും തളർച്ചയും എല്ലാം ഒരുപോലെ അനുഭവിച്ചിട്ടുള്ള രണ്ട് വർഷങ്ങളാണ് കടന്നു പോയത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിപ്രഷനെക്കുറിച്ചിട്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാട് വളർച്ചയും ഞാൻ ഉണ്ടാക്കിയ വർഷം തന്നെ ആയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം എന്ന് പറയുന്നത്. ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. എന്നാൽ ഈ ഒരു ഡിപ്രഷൻ കാരണം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ആങ്സൈറ്റി ഡിസോർഡർ കാരണം അതിലേറെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഹൈ ഫങ്ഷനിങ് ഡിപ്രഷനായിരുന്നു. ഒരു ഭാഗത്ത് അതിന് അതിനായിട്ട് തന്നെ ഉണ്ട്. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ പലതും മിസ്സിംഗ് ആയിരുന്നു. ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആ സമയത്ത് അതിന് കരകയറാനുള്ള എല്ലാ കാര്യവും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ മോശമായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് പോയിട്ടില്ല. പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു, പറ്റുന്നത്ര നോളജ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഇമോഷൻസിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ ഏത് സ്റ്റേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഞാൻ ക്ലിയറാക്കി കൊടുത്തുകൊണ്ടേയിരുന്നു, ഹസ്ബൻഡിനോട്, ഉമ്മയോട്, അനിയത്തിയോട്. കാരണം എൻ്റെ ചുറ്റും എപ്പോഴും ഉള്ള ആൾക്കാരോട് ഞാനിത് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ഇവർക്കൊക്കെയും ഞാൻ എന്ത് ചിന്തയിലൂടെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവരോടൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആദ്യം ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്നുണ്ടല്ലോ. ഹൈ ഫങ്ഷനിങ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ പലതും മിസ്സിങ്. നമുക്കെപ്പോഴും ഒരു സാഡ്നസ് ആയിരിക്കും, മൂഡ് ലോ ആയിരിക്കും, എപ്പോഴും വിഷമമായിരിക്കും, കുറേ കറിയും. ചിലപ്പോൾ ബെഡിൽ എഴുന്നേക്കാൻ തോന്നില്ല, പക്ഷേ ചിലപ്പോൾ ബെഡിൽ കിടന്നുകൊണ്ട് കോച്ചിങ് എടുത്ത ദിവസമുണ്ട്. കോച്ചിങ് ഒക്കെ കൃത്യമായിട്ട് ഓൺ ടൈം തന്നെ നടത്തുന്നുണ്ടായിരുന്നു. നല്ല അതിലൊക്കെ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ഇരുട്ട് നിറഞ്ഞൊരു സമയം തന്നെ ആയിരുന്നു അത്. പക്ഷേ ഒരു ഭാഗത്ത് വെളിച്ചം കണ്ടെത്താനുള്ള വഴിയിലും ആയിരുന്നു. കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ടൊരു 150-ൻ്റെ മുകളിൽ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ഡിപ്രഷൻ സ്റ്റേജിലിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചത്. കാരണം ആ സമയത്ത് ഞാൻ എന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ ആരാണ് എന്താണ് ഒക്കെയും അറിയാം. ഞാൻ കൃത്യമായിട്ട് നമസ്കരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നന്ദി പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്നിട്ടും എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് അതെനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മനസ്സിലൊരു ഭാഗത്തൊരു ചിന്തയുണ്ട്, ശരിക്കും ഇതെനിക്ക് വരേണ്ടതായിരുന്നില്ല, പക്ഷേ എനിക്കറിയാം ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയുള്ളൂ. ഇത് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഡിപ്രഷൻ എന്താണെന്നുള്ളത്, എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷം കിട്ടാത്തൊരവസ്ഥയാണ് ഡിപ്രഷൻ. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് സന്തോഷം എന്ന് പറയുന്നൊരു സംഗതി നമുക്ക് കിട്ടില്ല, അനുഭവിക്കാൻ കഴിയില്ല. സമാധാനത്തിലൊക്കെ നമുക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ നന്ദി പറയുന്നു, അതായത് അൽഹംദുലില്ലാഹൊക്കെ ഞാൻ ഒരു ദിവസം തന്നെ ഒരുപാട് പറയുന്ന ഒരാളാണ്. പക്ഷേ എന്തൊക്കെ ചെയ്താലും എല്ലാമുണ്ട് എല്ലാമുണ്ടെന്നുള്ളത് അറിയാം, ക്ലിയർ ആണ്. പക്ഷേ എന്തൊക്കെയോ ഇല്ല, ആ ഇല്ലാത്തത് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. പലതും ചെയ്യുന്നുണ്ട്, പക്ഷേ സംതിങ് മിസ്സിങ്. ആ മിസ്സിങ് എന്താണെന്ന് ആർക്കും നമുക്ക് പറഞ്ഞു തരാനും പറ്റില്ല. അതിന് മരുന്ന് കഴിക്കാനൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിലൂടെ, ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഒരുപാട് കരഞ്ഞിട്ട് ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു, എന്താ ഈ സംഭവിക്കുന്നത്, ഞാൻ എന്തെല്ലാം ചെയ്തു, പക്ഷേ ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ. കാരണം എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ സമയമാണല്ലോ നഷ്ടപ്പെടുന്നത്. നമ്മൾ മൂഡ് ലോ ആയിരിക്കുമ്പോൾ നമുക്കൊരു പരിധിയുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും, പക്ഷേ അതിനപ്പുറത്തേക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല. അപ്പോൾ സങ്കടം കൊണ്ട് ഒരുപാട് കരഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒരു സിറ്റുവേഷൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാം എന്നാണ്. ഞാൻ പല വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണെങ്കിലും കൂടി ഈ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരാൻ ഞാൻ
ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു, ഇതിങ്ങനെയാണ്, ടൈം എടുക്കും, വെയിറ്റ് ചെയ്യാം. ഞാൻ ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തു, ടൈം എടുക്കും എന്നുള്ളത് ഞാൻ എനിക്ക് തന്നെ പറഞ്ഞു കൊടുത്തു, ഇറ്റ്സ് ഓക്കെ, ടൈം എടുക്കും, ശരിയാവുമ്പോൾ ശരിയാവട്ടെ, അതുവരെ മെല്ലെ പോകാം, ഞാൻ ഇനി എന്നെ സ്ട്രെസ് ചെയ്യേണ്ടതില്ല, മറ്റുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, ഡ്രീംസും ഗോൾസും എല്ലാം അവിടെ നിൽക്കട്ടെ, ഇത് ശരിയാവുന്നത് വരെ മെല്ലെ പോവാം എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, നമ്മൾ നമ്മളോടൊരു സമാധാനത്തിലായാലും ചുറ്റുമുള്ള ആൾക്കാരോട് പറയണം എന്തുകൊണ്ട് സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നുള്ളത്. കാരണം ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് എല്ലാം ഡ്രോപ്പ് ചെയ്ത് എല്ലാം സൈഡാക്കി വെച്ച് കൂളായിട്ട് നടക്കുന്ന കാണുമ്പോൾ മടിച്ച് ആയിപ്പോയോ എന്ന് ചുറ്റുമുള്ള ആൾക്കാർക്ക് തോന്നും, ഇത് മടിയാണോ എന്ന് മറ്റുള്ളവർക്ക് തോന്നും. ഇതും ഞാൻ ഹസ്ബൻഡിനോട് ഉമ്മയോട് അനിയത്തിയോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ അക്സെപ്റ്റ് ചെയ്തു, ഇനി ശരിയാവുമ്പോൾ ശരിയാവട്ടെ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് എൻ്റെ വാട്സപ്പാണ്. വാട്സപ്പിൽ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമ്പർ ഉണ്ട്, എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്, അതിനകത്ത് എന്താ വീഡിയോ ഇടാത്തത്. ഈ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് വിഷമമാണ്, എനിക്കിതെന്നാൽ ഞാൻ ഡിപ്രഷനിലാണ് എന്നെനിക്ക് പറയാനും പറ്റില്ല. പിന്നെ അതൊരു ഒരു വിക്റ്റിം റോളിൽ നിന്നുകൊണ്ട് പറയുന്നത് എനിക്ക് അതെനിക്ക് ചിന്തിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് എല്ലാവരും ഒരുപോലെ എടുക്കില്ല, ചിലർ സപ്പോർട്ട് ചെയ്യും, ചിലർ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ സ്ട്രഗിൾ ചെയ്തത് എത്രത്തോളം എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഒരു സ്മൈലിയൊക്കെ ഇട്ട് കൊടുക്കും. ഇത് ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം. പിന്നെ ഈ മനസ്സിൽ വന്ന തോന്നലിനെ ഞാൻ എനിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞത്, അതായത് മനസ്സിൽ ഈ ഒരു ചിന്ത കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാം, സമയമാകുമ്പോൾ അത് ശരിയായിക്കോട്ടെ എന്നുള്ള ആ ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞത്, നമുക്ക് വരുന്ന ചിന്തകളെ നമ്മൾ പലപ്പോഴും തട്ടിത്തെറിപ്പിക്കാറുണ്ട്, എന്നിട്ട് നമ്മൾ അടുത്ത ചിന്തയായിട്ടങ്ങ് ഓടും. എന്നാൽ ഈ വന്ന ചിന്തയെ ഒന്ന് നന്നായി നോക്കി നമ്മൾ നമ്മളോടൊന്ന് സംസാരിച്ചാൽ നമുക്കത് ക്ലാരിറ്റി കിട്ടും. നമ്മൾ നമ്മളോട് ഇതിനെക്കുറിച്ച് ഇരുന്നൊന്ന് സംസാരിച്ചാൽ, അയിന നീ ഇപ്പോൾ റെസ്റ്റ് എടുക്ക്, ഇറ്റ്സ് ഓക്കെ എന്ന് ഞാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ സമാധാനത്തിലാവും. ഓക്കെ, എന്തായാലും ആ സമയത്ത് വാട്സപ്പ് അതുപോലെ യൂട്യൂബിൽ വരുന്ന കമൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം. കാരണം ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു, ഇത്രയും കാര്യങ്ങൾ അറിയുന്ന അയിനത്തെ എന്താണ് വീഡിയോസ് ചെയ്യാത്തതെന്ന്. ഇത് ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിന്ത ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളതാണ്. നമ്മൾ വല്ലാതെ സങ്കടത്തിലിരിക്കുന്ന സമയത്ത് കേൾക്കുന്ന കാണുന്ന കാര്യമൊക്കെ അങ്ങ് എഫക്റ്റ് ചെയ്യുമല്ലോ. ആരോ ചോദിച്ചതാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ അറിയുന്ന അതിനൊക്കെ എന്തുകൊണ്ട് വീഡിയോസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പുറമേ നിന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ആ ചിന്ത അത് കറക്റ്റാണ്, എല്ലാ നോളജ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷേ അതൊരു യാത്രയായിരുന്നു. പക്ഷേ ആ യാത്രയിൽ ഞാൻ വളർന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ യൂട്യൂബിനേക്കാളും കോച്ചിങ് എന്നുള്ള ലെവലിലേക്ക് തന്നെ എല്ലാം മാറി മറിഞ്ഞു. ഞാൻ അതും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബ് എപ്പോഴും എനിക്കിഷ്ടമുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അത് ഞാൻ റവന്യൂ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ എന്നാൽ പോലും ഇതെനിക്കിഷ്ടമുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ ഞാൻ വീഡിയോസ് ചെയ്യും, ഒരിക്കലും ഒഴിവാക്കില്ല. അങ്ങനെ കോച്ചിങ് ഇപ്പോൾ ഫുൾ ടൈം ജോബും യൂട്യൂബ് പാർട്ട് ടൈമും ആയി മാറി. പാർട്ട് ടൈം ജോബ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൽ നിന്ന് ഇപ്പോൾ എനിക്ക് റവന്യൂസ് കിട്ടാത്തത് കൊണ്ട് തന്നെ പാർട്ട് ടൈം ജോബ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതെൻ്റെ എന്നും ഇഷ്ടപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. എൻ്റെ ആദ്യത്തെ കുട്ടിയെപ്പോലെ എനിക്ക് പ്രിയപ്പെട്ടതാണ് യൂട്യൂബ്, അതുപോലെ എൻ്റെ രണ്ടാമത്തെ കുട്ടിയെപ്പോലെ പ്രിയപ്പെട്ടതാണ് എനിക്ക് കോച്ചിങ്. പക്ഷേ അതാണിപ്പോൾ ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നേ ഉള്ളൂ. പിന്നെ ഒന്ന് കഴിഞ്ഞ വർഷം തന്നെ ആയിരുന്നു ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതും ലൈസൻസ് എടുത്തതും. എല്ലാം നാട്ടിൽ നിന്ന സമയത്തായിരുന്നു ഡ്രൈവിംഗ് പഠിച്ചത്. മറ്റൊരു പഠിത്തിരിവായിരുന്നു. എല്ലാ ആഴ്ചയും മക്കളെയും കൊണ്ട് പുറത്തേക്ക് പോവുക, കുട്ടികൾക്ക് നല്ല സന്തോഷമായിരുന്നു ഞാൻ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ട്. കാരണം ഹസ്ബൻഡ് ഒരുമിച്ചില്ല, അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും കുട്ടികളെ പുറത്ത് കൊണ്ടുപോവുക. ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ആ സമയത്ത് ബീച്ചിൽ പോയി ഇരിക്കുമായിരുന്നു. ബീച്ചിലിരിക്കുമ്പോൾ നല്ല സമാധാനം കിട്ടുന്നുണ്ട്. അത് സുബഹിക്ക് ശേഷം പോയിട്ട് ബീച്ചിലിരിക്കും, എന്നിട്ട് ഒരു നേരം പുലർന്ന് വരുമ്പോൾ. മോന് സ്കൂളുള്ള ദിവസങ്ങളിൽ പോലും അങ്ങനെ പോയിരുന്നിട്ടുണ്ട്. കാരണം എനിക്ക് ഫുഡിൻ്റെ കാര്യമൊന്നും നോക്കണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, ഉമ്മയാണ് ഫുഡിൻ്റെ മെയിൻ ആള്, ബാക്കിയുള്ള കാര്യങ്ങൾ ഫ്രീ ആണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല. കുട്ടിക്ക് സ്കൂളിലെ ദിവസം പോലും അതുകൊണ്ട് തന്നെ എനിക്ക് ബീച്ചിൽ പോകാനൊക്കെ പറ്റിയിട്ടുണ്ട്, മോർണിങ്ങിലൊക്കെ പോവും. എന്തായാലും നല്ല കുറേ അനുഭവങ്ങൾ, ലൈഫിൽ ഒരുപാട് പഠിച്ച രണ്ട് വർഷമാണ് കടന്നു പോയത്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരു സമയമായിരുന്നു. അതിൻ്റെ ഒരു ഹെവിനെസ് എനിക്കുണ്ടായിരുന്നു, തളർച്ച തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ. പക്ഷേ ആ തളർച്ചയിലൂടെ ഒരുപാട് വളർച്ചയും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് വർഷം അത് ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും ടയേർഡായിരുന്നു, എല്ലാ സമയത്തും ടയേർഡായിരുന്നു, വളരെ ക്ഷീണത്തിലായിരുന്നു എപ്പോഴും. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും
ഞാൻ ടയേർഡായിരുന്നു, വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും, ഫുഡ് കഴിക്കുന്നുണ്ടാവും, പലതും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാൻ മൊത്തത്തിൽ അങ്ങ് ഇപ്പോൾ മറ്റൊരു സ്റ്റേജിലിരുന്ന് അത് നോക്കുമ്പോൾ, ആ അയിനയെ നോക്കുമ്പോൾ, ഞാൻ എന്നും ടയേർഡായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരോടും പറയാനുള്ളത്, ഇത് അക്സെപ്റ്റ് ചെയ്യുക, സമയമാകുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന് ചിന്തിക്കുക. ഇറ്റ്സ് ഓക്കെ, ശരിയായിക്കോളും, അങ്ങ് വിട്ടുകൊടുത്തേക്ക്, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, ആഗ്രഹമുള്ളത് ചെയ്യുക, ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, റെസ്റ്റ് എടുക്കുക, അത് ടൈം ആകുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. ഇത് അക്സെപ്റ്റ് ചെയ്തൊരു മൂന്നാമത്തെ മാസമായപ്പോഴാണ് ഞാൻ ഇതൊന്ന് പുറത്തേക്ക് വന്നത് കേട്ടോ. ഇത് ഡോക്ടറെ കാണിക്കേണ്ടവരെ ഡോക്ടറെ കാണിക്കണം, കൗൺസിലിംഗ് പോകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് പോകണം. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതുപോലെ ചെയ്തേക്ക് കേട്ടോ. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുക. വീട്ടുകാരൊന്നും സപ്പോർട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്ത് സഹായം ചോദിക്കുക. പിന്നെ പലപ്പോഴും ക്ലിയർ ആക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ വീട്ടുകാരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതിനൊക്കെ ഓ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറയുന്നതല്ല സപ്പോർട്ട്. ചിലപ്പോൾ ഈ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ പറയുന്നത് കേൾക്കാനേ പറ്റുള്ളൂ, അവർക്ക് റിപ്ലൈ തരാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഞാൻ എന്ന് സപ്പോർട്ട് എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്താലും എനിക്ക് പലപ്പോഴും മെസ്സേജ് വരാറുണ്ട്, അതിനൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ട് അതിനെ രക്ഷപ്പെട്ടു എന്ന്. പക്ഷേ ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരക്ഷരം അവർക്ക് തിരിച്ച് റിപ്ലൈ ആയിട്ട് പറയാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ഇതിൽ സപ്പോർട്ടായിട്ട് കണ്ടത് ഒന്നും പറയാൻ പറ്റുന്നില്ലെങ്കിലും ഒന്നുകിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഞാനും പ്രാർത്ഥിക്കാം, ഒന്നുകിൽ അത്രയെങ്കിലുമുള്ള വാക്കുകൾ, ഇനി അതല്ലെങ്കിൽ ആ ഒരു നോട്ടം അത്ര മതി. അത് തന്നെ ഒരു സപ്പോർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്, അത്രേ ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മളെ എല്ലായിടത്തും കൊണ്ട് നടക്കുക എന്നുള്ളതൊന്നുമല്ല. അങ്ങനെ എല്ലാവർക്കും എല്ലാവരെയും എപ്പോഴും കൊണ്ട് നടക്കാനൊന്നും കഴിയില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തനിച്ച് തന്നെയാണ് ചെയ്യുന്നത്, ചെയ്യേണ്ടത്. സപ്പോർട്ട് അതായത് എല്ലാ വിധത്തിലും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. പക്ഷേ ആ ഒരു സപ്പോർട്ട് കൂടുതലായിട്ട് കിട്ടുമ്പോൾ നമ്മൾ മുരടിച്ച് പോകാനും ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ചെടിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചെടിക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുത്താൽ അത് വളരും, ആവശ്യത്തിലധികം കൊടുത്താൽ അത് നശിച്ചു പോകും. അതുപോലെ തന്നെയാണ് നമ്മളുടെ അവസ്ഥയും. നമുക്ക് ആവശ്യത്തിന് സപ്പോർട്ട്, ഒരു ഈ പറഞ്ഞ പോലെ ഒരു നോട്ടം അല്ലെങ്കിൽ ചെറിയൊരു വാക്ക്, ഒന്നും അറിയാത്തവർ ഞാനും പ്രാർത്ഥിക്കാം എല്ലാം ശരിയാവട്ടെ എന്നുള്ളൊരു കുഞ്ഞു വാക്ക് അത് മതി. അതല്ലാതെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അത് ഇതെന്ന് പറഞ്ഞ് എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരുപാട് റെസ്റ്റ് എടുക്കാനുള്ള ടൈം, അല്ലെങ്കിൽ എല്ലാം ഒരുപാട് തന്നൊരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് തന്നെ അങ്ങ് കംഫർട്ടബിളായിട്ട് ഒതുങ്ങിക്കൂടാനും ചാൻസ് ഉണ്ട്. ഏറ്റവും ആദ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആദ്യം നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എനിക്കിതൊന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഏതവസ്ഥയിലാണെങ്കിലും ഇതൊക്കെ ശരിയാക്കിയെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞാലാണ് ബാക്കിയുള്ളവർ വരുന്നുള്ളൂ. അടുത്ത ചോദ്യം, എവിടെ നിൽക്കാനാണ് ഇഷ്ടം, നാട് ഓർ ഒമാൻ? എന്തുകൊണ്ട് നാടിഷ്ടം ഒമാൻ ഇഷ്ടം എന്ന് ഞാൻ പറയാം. കാരണം ഇതിലേത് നല്ലത് ഏത് ഇഷ്ടം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ആദ്യമൊക്കെ ഒമാൻ എന്നൊറ്റ വാക്കിൽ ഞാൻ പറയും ഒമാനാണ് ഇഷ്ടം എന്നുള്ളത്. ഇപ്പോൾ രണ്ടിലേക്കും ചിന്ത പോകുന്നുണ്ട്. ഒമാൻ ഇഷ്ടം ഏത് സമയത്തും നമുക്ക് പുറത്തിറങ്ങാം, ഒന്നും പേടിക്കാനില്ല, അതുകൊണ്ട് ഒമാൻ ഇഷ്ടമാണ്, ഒമാനിൽ നിൽക്കാൻ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ മാത്രമുള്ളൊരു ലോകമാണ്. പിന്നെ ഒന്ന് ഹസ്ബൻഡ് ഇവിടെയാണുള്ളത്, ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഹസ്ബൻഡ് നാട്ടിലാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ നാട്ടിൽ നിൽക്കാനും ഇഷ്ടമാണ്. ഒമാൻ ഇപ്പോൾ ഞാൻ ഒമാനിലാണെങ്കിലും ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലത്തേക്കായിട്ട് പോകും, പോയി കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ വേണ്ടി വരും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് ഇവിടെ സെൻട്രൽ പർച്ചേസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് ഓരോ ഭാഗത്തേക്ക് പോകേണ്ടി വരും, പോയി കഴിഞ്ഞാൽ ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ ഒക്കെ ആവാറുണ്ട്. ആ സമയത്ത് കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ നാട്ടിൽ നിന്ന് എപ്പോഴും ഒരു സ്ട്രഗിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നാട്ടിൽ ഒരുപാട് പേരുണ്ടെങ്കിലും കൂടി ഒരു സ്ട്രഗിളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ അസുഖങ്ങളില്ല, അത് വലിയൊരു അനുഗ്രഹമാണ്. നാട്ടിലാണെങ്കിൽ പോയ ദിവസം തന്നെ തുടങ്ങും ഹോസ്പിറ്റലിൽ പോകാനായിട്ട്, അതൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ നാട്ടിൽ കുറേ കാര്യങ്ങളിൽ ഞാൻ വളരെ ഫ്രീ ആണ്. ഇവിടെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തേ മതിയാവൂ, അത് വീട്ടിലെ കാര്യങ്ങൾ. എനിക്ക് വീട്ടിലെല്ലാ കാര്യങ്ങളും ചിട്ടയോടെ ചെയ്യാന്നുള്ളത് അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലൊന്നും അല്ല. പക്ഷേ നമ്മൾ തനിച്ച് നിൽക്കുമ്പോൾ ചെയ്തേ മതിയാവൂ. നാട്ടിലാവുമ്പോൾ
അതിൽ ഫ്രീ ആണ്. പ്രത്യേകിച്ചും ഞാൻ കണ്ണൂരായതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. നമ്മൾ മൂന്ന് മക്കളാണ്, എനിക്ക് അനിയത്തിയുണ്ട്, അനിയനുണ്ട്, ഉമ്മ, ഉപ്പ. അപ്പോൾ വീട്ടിലാവുമ്പോൾ അങ്ങനെ ഒന്നും നോക്കാനൊന്നും ഇല്ല അധികം. നമുക്ക് നമ്മുടെ സമയത്ത് കാര്യങ്ങൾ ചെയ്യാം, നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യൂട്ടീസ് മാറ്റം വരുത്താം. ഒരാൾ കുട്ടികളെ നോക്കുമ്പോൾ മറ്റേയാൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ ഏതാണ് ഇഷ്ടമെന്ന് പറയേണ്ടത്, ഹസ്ബൻഡ് എവിടെയാണോ അവിടെ നിൽക്കാൻ ഇഷ്ടമാണ്. അടുത്ത ചോദ്യം, എല്ലാ കാര്യവും എങ്ങനെയാണ് ഓർഗനൈസ്ഡ് ആയി കൺസിസ്റ്റൻ്റ് ആയി ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ലൈഫ് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട്. ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ പറയുന്ന തന്നെ കുറേ ടിപ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്താൽ കുറേയൊക്കെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റും, ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഞാൻ പരമാവധി മിനിമലിസം ഫോളോ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഓർഗനൈസ് ചെയ്യാനില്ല. എത്ര താളം തെറ്റിയാലും പെട്ടെന്ന് തന്നെ റൂട്ടിലേക്ക് കയറാൻ പറ്റും. എല്ലാ കാര്യത്തിലും ആ ഒരു മിനിമലിസം ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് മിനിമലൈസ് ചെയ്യുക. എല്ലാം ചെയ്യണം എന്ന് വിചാരിക്കുന്നതിന് പകരം കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് അതിലേക്ക് തന്നെ ഒരു ഫോക്കസ് കൊടുത്തോണ്ടേ ഇരുന്നാൽ നിങ്ങൾക്കും കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റൂ കേട്ടോ. അടുത്ത ചോദ്യം, മൊബൈൽ അഡിക്ഷൻ മാറാൻ എന്ത് ചെയ്യണം? ആക്ഷൻ എടുക്കാൻ മടി എങ്ങനെ മാറ്റണം? മൊബൈൽ അഡിക്ഷൻ മാറണമെങ്കിൽ നമുക്ക് ചെയ്യാൻ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ഓരോ ദിവസവും ഏത് രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ളത് ആദ്യം നമുക്കൊരു തീരുമാനം ഉണ്ടായിരിക്കണം. അതായത് ഒരു റുട്ടീൻ, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ടാസ്ക് ചെയ്യണം എന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടായിരിക്കണം. അതാദ്യം എഴുതി നോക്കുക. മൊബൈൽ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവിയെ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും അടച്ചിടണം, ഒരു കൂട്ടിൽ അടച്ചിടണം. നിങ്ങളുടെ ഷെൽഫിലോ എവിടെയെങ്കിലും അതിനെ ഒന്ന് മാറ്റി വെക്കുക, നിങ്ങളുടെ കൺമുമ്പിൽ വെക്കാതിരിക്കുക. നമ്മുടെ കൺമുൻപിൽ നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വെക്കാതിരിക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എൻ്റെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ എനിക്കതിനോടുള്ള താല്പര്യം കുറക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ആദ്യം അത് മാറ്റി വെക്കുക. ഷെൽഫിലേക്ക് എടുത്തു വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ, കോള് വരില്ലേ എന്നൊക്കെ പല എക്സ്ക്യൂസസ് പറയാറുണ്ട്. ഫോണ് വരുന്നതിനും അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കുന്നതിനൊക്കെ ടൈം വെക്കുക. ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ, അവരിപ്പോൾ ഒരു 9 to 5 ജോബാണെങ്കിൽ അതിനിടയിൽ കുടുംബക്കാരെ വിളിച്ച് സംസാരിക്കോ? ഇല്ല. അതിനിടയിൽ വീട്ടിൽ വിളിച്ചിട്ടൊക്കെ സംസാരിക്കോ? ഇല്ല. അതിനൊരു ടൈം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവളെ എല്ലാ സമയത്തും കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? എന്ത് വിശേഷം പറയാനുണ്ടെങ്കിലും അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടല്ലേ നിങ്ങൾ കോൺടാക്ട് ചെയ്യുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുൻപ് ഒരു മെസ്സേജ് അയച്ചിടും അല്ലേ? ഇത് നിങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സ്ക്യൂസസ് പറയാം, അല്ലെങ്കിൽ ഈ വഴി നോക്കാം. ഇത് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഫോണ് മാറ്റി വെക്കുക എന്നുള്ളത്. ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഫോണ് ഇതുപോലെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അഡിക്ഷൻ ഇല്ല, അതവിടെ കഴിഞ്ഞു. ഒരു ദിവസം മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സമാധാനം അറിയാൻ പറ്റും. ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ചാൽ മതി. അത് നിങ്ങൾക്ക് കഴിയുന്ന കാര്യമാണ്. കഴിയില്ല കഴിയില്ല എന്ന് ചിന്തിക്കേണ്ടതില്ല. നമ്മൾ കൊടുക്കുന്ന ചിന്തകൾക്കനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. എനിക്ക് കൺട്രോൾ ഇല്ല കൺട്രോൾ ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഈ ഫോണിനെ മാറ്റി വെക്കാൻ പോവുകയാണ്, അതിന് ജീവനൊന്നുമില്ലല്ലോ ഓടി നമ്മുടെ കയ്യിലേക്ക് കയറാനായിട്ട്, നമ്മൾ എടുക്കുന്നതാണ് അല്ലേ? അത് മാറ്റി വെച്ചേക്കുക. മുമ്പിലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിൻ്റെ മുകളിലോ ബെഡിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു പോവും, യൂസ് ചെയ്ത് പോവും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മനഃപൂർവ്വം മാറ്റി വെക്കുക. കോള് ചെയ്യുന്നതിനൊക്കെ ഒരു ടൈം സെറ്റ് ചെയ്യുക. അടുത്തത്, ആക്ഷൻ എടുക്കാനുള്ള മടി എങ്ങനെ മാറ്റണം എന്നുള്ളത്. ടാസ്ക്, ഒരു ടാസ്ക് ചെയ്യാനുണ്ടാകുമ്പോൾ അത് ചെയ്യാനുള്ള മടി എങ്ങനെ മാറ്റണം എന്ന്, അതിലുള്ള സ്ട്രെസ്സിനെ അങ്ങ് ഊരിയെടുക്കാണ് വേണ്ടത്. നമുക്ക് ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സ്ട്രെസ് ബട്ടൺ ഓണാക്കി ഇടുമ്പോഴാണ് നമുക്ക് ആ ടാസ്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നത്. ആ ഒരു ടാസ്കിൽ നിന്ന് സ്ട്രെസ്സിനെ ഊരിയെടുക്കുക. എങ്ങനെയാണ് സ്ട്രെസ്സിനെ ഊരിയെടുക്കുക? ഒന്ന് നിങ്ങൾക്ക് എഴുതി നോക്കാം, എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്ന കാര്യങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്, നീട്ടിവെക്കുന്നത്, മാറ്റിവെക്കുന്നത്? അതൊന്ന് എഴുതി നോക്കുക. എന്തുകൊണ്ടാണ് ഞാനിത് നീട്ടിവെക്കുന്നത് എന്നുള്ളതൊന്ന് എഴുതി നോക്കുക. അതിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. ഒരു ടാസ്ക് മൊത്തത്തിൽ മടി ഉണ്ടാവില്ല, അതിലുള്ള ഏതോ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുണ്ടാവും. ഇത് മുൻപും വീഡിയോസിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കാത്തത് 2 മണിക്കൂർ ഇരിക്കണ്ടേ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം. ആ 2 മണിക്കൂർ എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 1.5 മണിക്കൂർ പഠിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ, ഇനി 1.5 മണിക്കൂർ എന്ന് ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് പഠിച്ചേക്കാം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇനി പക്കാ മടിയുള്ള കാര്യങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത്
പച്ചക്കറി കട്ടുക അല്ലെങ്കിൽ ഫിഷ് ക്ലീൻ ചെയ്യുക, ഇതൊക്കെ ചിലപ്പോൾ മടിയുള്ളതുണ്ടാവും. ആ ഒരു കാരണം കൊണ്ട് ബാക്കിയുള്ളതും കൂടി മുടങ്ങിപ്പോവും അല്ലേ, ബാക്കിയുള്ളതും കൂടി ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ ഇത് അത്രയും വലിയ ജോലിയാണോ എന്നുള്ളതൊന്ന് എടുത്തു നോക്കുക. ശരിക്കും ഇത് അത്രയും വലിയൊരു ടാസ്ക് ആണോ, ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ തലക്കകത്ത് ഇത് വലിയ ടാസ്ക് ആയിരിക്കും, പക്ഷേ എഴുതി നോക്കുമ്പോൾ മനസ്സിലാവും എന്ത്, ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല, 10 മിനിറ്റിൽ തീരുന്നതേ ഉള്ളൂ, ഒന്ന് ഫോക്കസ് ചെയ്താൽ ഇത്ര സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. എപ്പോഴും വീഡിയോസിൽ പറയുന്നതാണ് എന്ത്, തലക്കകത്ത് ചിന്തിക്കാതിരിക്കുക, പേപ്പറിൽ ചിന്തിക്കുക. തലയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്കെല്ലാം വലിയൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യും, എല്ലാം വലുതായിട്ടാണ് തോന്നുക. അടുത്ത ചോദ്യം, പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റിൽ എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാം? എന്തിൽ കൺസിസ്റ്റൻ്റ് ആവണമെങ്കിലും നമ്മളൊന്ന് ടൈം ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഒരു 10 മിനിറ്റ് ടൈം ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയും ചെയ്താൽ മതി എന്ന് നമ്മളോട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ടാസ്ക് നമുക്ക് ഈസി ആയിട്ട് തോന്നും, നമ്മളത് ചെയ്യും അല്ലേ. ഈസി ആയിട്ട് തോന്നുന്നത് നമ്മൾ വേഗം ചെയ്യും. കുറേ ചെയ്യണം എന്നാലോചിക്കുമ്പോൾ നമ്മളെപ്പോഴും നോർമലി ചിന്തിക്കുന്നതാണ് കുറേ ചെയ്യണം, കുറേ മാറ്റം ഉണ്ടാക്കണം. ആ ചിന്തക്ക് പകരം കുറേ ചെയ്യണം എന്നുള്ളതിന് പകരം ഇത്ര മിനിറ്റ് ചെയ്യാം എന്ന് ഒന്ന് തീരുമാനിച്ചു കൊടുക്കുക. ഇത് പുറമേ നിന്നുള്ളൊരു പരിഹാരം പറഞ്ഞു തരൽ മാത്രമാണ്. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണെങ്കിൽ ഈ പറയുന്നതൊന്നും എഫക്റ്റ് ആയി എന്ന് വരില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലം മോശമായിരുന്നു എന്നാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മെത്തേഡും ടിപ്സും ട്രിക്സും ഒന്നും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. ആദ്യം പരിഹരിക്കാനുള്ളത് പരിഹരിക്കുക. മാനസികമായിട്ട് ഒരുപാട് പ്രയാസം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് കടക്കലാണ് ഏറ്റവും നല്ലത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.